ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് മൊബൈൽ റീചാർജ് ചെയ്യാനും മണി ട്രാൻസ്ഫർ ചെയ്യാനും അതുപോലെ ഓൺലൈൻ സേവനങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ആപ്ലിക്കേഷനുകൾ ഇപ്പോൾ നിലവിലുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റായിട്ട് വന്ന ഒരു ആപ്ലിക്കേഷനാണ് മൊബൈലി പേ. അത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, അതിലെങ്ങനെയാണ് യൂസർ ഐ ഡി പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതുപോലെ എങ്ങനെ ലോഗിൻ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇതിൽ ഒരുപാട് ഇപ്പോൾ നമുക്ക് നിലവിൽ ഇപ്പോൾ ഫ്രീ ആയിട്ട് നാട്ടിലേക്ക് പണം അയക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ആക്ടിവേഷൻ ചെയ്യാമെന്ന് നോക്കാം. നിങ്ങൾക്ക് വീഡിയോ പ്രയോജനപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വീഡിയോക്ക് താഴെ കമൻറ്റായി അറിയിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നിങ്ങളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക, ശേഷം മൊബൈലി പേ എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും മൊബൈലി പേ, അത് ഇൻസ്റ്റാൾ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഞാനത് ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ശേഷം ലൊക്കേഷൻ ആക്സസ് ചോദിക്കുന്നുണ്ട്. ലൊക്കേഷൻ എനേബിൾ ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങൾക്ക് ഒരു മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. സൗദിയിൽ ഉപയോഗിക്കുന്ന ഏത് മൊബൈൽ നമ്പർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇതിലേക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. മൊബൈൽ സിം തന്നെ വേണമെന്ന് ആവശ്യമില്ല. ശേഷം ഇതുപോലെ പോപ്പപ്പ് ഓണായി വരുന്നതാണ്. നിങ്ങൾ ഓക്കെ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കണം. നിങ്ങളുടെ ഇക്കാമ നമ്പർ കൊടുക്കുക ആദ്യത്തെ കോളത്തിൽ. രണ്ടാമത്തെ കോളത്തിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എൻട്രി ചെയ്ത് കൊടുക്കണം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇയർ കാണാൻ സാധിക്കും. ഇയറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇയർ ഏതാണോ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് മാസം സെലക്ട് ചെയ്യാൻ സാധിക്കും. മാസം സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഡേറ്റ് കൂടി സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. നിങ്ങളുടെ ഡേറ്റ് സെലക്ട് ചെയ്ത് നെക്സ്റ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ഒ ടി പി വെരിഫിക്കേഷൻ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ കൊടുക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി വരുന്നതാണ്. ആ ഒ ടി പി ഇവിടെ തെറ്റാതെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇവിടെ ഒ ടി പി വന്നിട്ടുണ്ട്. ഞാനതിവിടെ എൻ്റർ ചെയ്യുകയാണ്. ശേഷം വെരിഫൈ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്കിതുപോലെ ഒരു പേജിലേക്ക് എത്തിപ്പെടും. നെഫാത്തിൻ്റെ ഒരു വെബ്സൈറ്റാണിത്. ഇതിൽ നമ്മൾ യൂസർ നെയിം ആൻഡ് പാസ്വേഡ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് അപ്സറിൻ്റെ ലോഗിൻ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി വരുന്നതാണ്. ആ ഒ ടി പി ഇവിടെ തെറ്റാതെ എൻ്റർ ചെയ്ത് കൊടുത്ത് കണ്ടിന്യൂ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഒ ടി പി വെരിഫിക്കേഷൻ ചെയ്യുകയാണ്. ഇപ്പോൾ ഒ ടി പി വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കോൺടാക്റ്റ് ഇൻഫർമേഷനാണ് ഇവിടെ ചോദിക്കുന്നത്. നമ്മുടെ മൊബൈൽ നമ്പർ ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട്. രണ്ടാമത്തെ കോളത്തിൽ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ അഡ്രസ് ഡീറ്റെയിൽസ് കൊടുക്കണം. നിങ്ങളുടെ ബിൽഡിംഗ് നമ്പർ, അതുപോലെ സ്ട്രീറ്റ്. മൂന്നാമത്തെ കോളത്തിൽ സെലക്ട് സിറ്റി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ സിറ്റി ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം നെക്സ്റ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇവിടെയായിട്ട് നമുക്ക് അപ്ലിക്കേഷന് വേണ്ടിയിട്ട് ഒരു പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മൾ അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ പാസ്വേഡ് ഉപയോഗിച്ച് വേണം ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുവേണ്ടി രണ്ടാമത്തെ കോളത്തിലും അതേ പാസ്വേഡ് തന്നെ റിപ്പീറ്റ് ചെയ്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം നെക്സ്റ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ശേഷം പ്രൊസീഡ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു പേജ് ഓപ്പൺ ആയി വരും. നിങ്ങളുടെ ഇൻകം റേഞ്ച് എത്രയാണോ അത് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുക. ആദ്യത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ 2000 വരെയുള്ളവർക്ക് അത് സെലക്ട് ചെയ്യാം. രണ്ടാമത്തെ ഓപ്ഷനാണ് 2000 to 5000 റിയാൽ വരെയുള്ളവർക്ക് അത് സെലക്ട് ചെയ്യാം. അടുത്തതായി നിങ്ങൾക്ക് വരുന്ന ഇൻകം സോഴ്സാണ് ചോദിക്കുന്നത്. സാലറി ആണെങ്കിൽ ആദ്യത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. റിയൽ എസ്റ്റേറ്റ് ആണെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ. ഇൻവെസ്റ്റ്മെൻറ്റ്, റിട്ടേണൽ ഇൻകം, അതേഴ്സ്, നിങ്ങൾക്ക് ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ സാലറി എന്നുള്ളത് സെലക്ട് ചെയ്യുകയാണ്. ഇവിടെ നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട മേഖലകൾ ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങളുടെ മേഖല ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഹൗസ് ഹോൾഡർ ആണെങ്കിൽ അത് സെലക്ട് ചെയ്യുക. സ്റ്റുഡൻ്റ് ആണെങ്കിൽ അത് സെലക്ട് ചെയ്യുക. ഞാനിവിടെ എൻ്റെ ജോലി സംബന്ധപ്പെട്ടത് സെലക്ട് ചെയ്തു. ശേഷം നിങ്ങളുടെ ജോബ് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ അത് ഏതാണോ അത് ഇതിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് പ്രൊഫൈൽ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് എന്നൊരു മെസ്സേജ് വന്നിരിക്കുന്നത് കാണാം.
ശേഷം താഴെ കാണുന്ന ബാക്ക് ടു ലോഗിൻ പേജ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ നമ്മളുടെ ഹോം പേജിലേക്ക് എത്തിക്കഴിഞ്ഞു. വെൽക്കം ടു മൊബൈലി പേ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിന് താഴെ നിങ്ങളുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം സബ്മിറ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ശേഷം നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം സൈൻ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ അപ്ലിക്കേഷൻ ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഹോം പേജ്. ഇവിടെ നിങ്ങൾക്ക് മണി ആഡ് ചെയ്യാനും അതുപോലെ ട്രാൻസ്ഫർ ചെയ്യാനെല്ലാം സാധിക്കും. ആദ്യത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൊബൈൽ പേ ഉപയോഗിക്കുന്നവർക്ക് ഇതിലൂടെ ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് നാട്ടിലേക്ക് പണം അയക്കാൻ സാധിക്കും. മൂന്നാമത് കാണുന്നത് മൈ മൊബൈലിൽ നിന്നുള്ള ഒരു ഓപ്ഷനാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൊബൈൽ സിമ്മ് റീചാർജ് ചെയ്യാനെല്ലാം സാധിക്കും. നാലാമത്തെ ഓപ്ഷൻ സദാത് പേയ്മെൻറ്റ്. നിങ്ങൾക്കിവിടെ സൗദിയിലുള്ള ബില്ലുകൾ, കറണ്ട് ബില്ല്, വാട്ടർ ബില്ല് അങ്ങനെയുള്ള ബില്ലുകളൊക്കെ ഇതിലൂടെ അടയ്ക്കാൻ സാധിക്കുന്നതാണ്. നാലാമത്തെ ഓപ്ഷൻ റിക്വസ്റ്റ് മണിയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് ആരുടെ കയ്യിൽ നിന്നെങ്കിലും പണം സ്വീകരിക്കാനുള്ള ഓപ്ഷനാണ് അത്. അടുത്ത ഓപ്ഷൻ ബാങ്ക് ട്രാൻസ്ഫറാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഐബാൻ നമ്പറോ എമൗണ്ട് ഇതെല്ലാം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോക്കൽ ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. അവസാനത്തെ ഓപ്ഷൻ ഡിജിറ്റൽ കാർഡ്. മൊബൈലി പേ ക്ലാസിക് കാർഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാർഡ് ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. കാർഡ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കാർഡ് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് ഞാനൊരു വേറൊരു വീഡിയോ ആയിട്ട് തയ്യാറാക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇപ്പോൾ ഇൻ്റർനാഷണൽ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഫീസൊന്നും ഈടാക്കുന്നില്ല. ഇപ്പോൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് നാട്ടിലേക്ക് പണമയക്കാൻ സാധിക്കും. എങ്ങനെ ഇൻ്റർനാഷണൽ ട്രാൻസ്ഫർ ചെയ്യാം, അതുപോലെ എങ്ങനെ ബെനിഫിഷ്യറി ആഡ് ചെയ്യാമെന്നുള്ള വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ തയ്യാറാക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ പ്രയോജനപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി അറിയിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ. നന്ദി, നമസ്കാരം.